ആദ്യത്തെ മത്സരാർത്ഥി ടോസ്റ്റ് മാസ്റ്റർ സനിൽ കുമാർ. മക്കളെ അറിയുക, മക്കളെ അറിയുക. ടോസ്റ്റ് മാസ്റ്റർ സനിൽ കുമാർ, താങ്കൾക്ക് പ്രസംഗം ആരംഭിക്കാം. പള്ളിക്കൂടത്തിൽ നിന്ന് വരികയായിരുന്ന കുട്ടി ഒഴിയെങ്കിൽ ഒരു ചിത്രശലഭത്തെ, ആ ചിത്രശലഭത്തിന്റെ ചിറകുകൾ അറ്റുപോയി. കുട്ടിക്ക് സങ്കടമായി. സങ്കടം വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയോ അമ്മയോ കാണും. കുട്ടി അമ്മയുടെ അരികിൽ കൂടി യൂട്യൂബിൽ പുതിയ പാചക ദൃശ്യങ്ങളിൽ ലയിച്ചിരുന്ന അമ്മയ്ക്ക് കുട്ടിയുടെ മനസ്സ് കാണാൻ സാധിച്ചു. കുട്ടി അച്ഛന്റെ അരികിലേക്ക് ചെന്നു. വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്ക് മനസ്സ് വായിച്ചുകൊണ്ടിരുന്ന അച്ഛന് കുഞ്ഞിന്റെ മനസ്സ് വായിക്കാൻ സാധിച്ചില്ല. അപഗണിക്കപ്പെടുന്നത് മനസ്സിലാക്കാൻ കൊച്ചു കുട്ടികൾക്ക് പോലും സാധിക്കും. തന്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ, തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ, തന്റെ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കാൻ ആ കുട്ടി പിന്നീട് ഒരിക്കലും അച്ഛന്റെയും അമ്മയുടെയും കയ്യിലേക്ക് പോയില്ല. തെറ്റിന്റെ വഴിയെ, തിന്മയുടെ വഴിയെ പോകാൻ പ്രതീക്ഷിക്കുന്ന ചിലരോടാണ് ആ കുട്ടി പിന്നീട് തന്റെ മനസ്സ് പങ്കുവച്ചത്. ചിലരത്തെ ചിത്രശലഭത്തെ പോലെ മറ്റൊരു ദുരന്തമായി ആ കുട്ടി മാറുമ്പോഴും അതൊന്നും അറിയാതെ പുതിയ കാലത്തിന്റെ വായിക കാഴ്ചയിൽ ലയിച്ചിരിക്കുകയായിരുന്നു ആ അച്ഛനും അമ്മയും. പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർ കുടുംബാംഗങ്ങളെ, ആദരണീയരായ വിധികർത്താക്കളെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട ഏവരോടുമായി എനിക്കൊരു ചോദ്യം. നമുക്ക് നമ്മുടെ മക്കളെ അറിയാം, നമുക്ക് നമ്മുടെ മക്കളുടെ രൂപം അറിയാം, അവരുടെ പേരറിയാം, അവർ കഴിക്കുന്ന ഭക്ഷണം അറിയാം, അവരുടെ പള്ളിക്കൂടം അറിയാം, അവരുടെ അധ്യാപകരെ അറിയാം, കുറച്ച് കൂട്ടുകാരെ അറിയാം, എല്ലാത്തിനുമുപരി അവരുടെ മാർക്കുകളും ഗ്രേഡുകളും അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ അറിയുമ്പോൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സറിയാം. എന്റെ മനസ്സിലേക്ക് എത്തുന്നത് എന്റെ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി വളരെ അസ്വസ്ഥമായി കാണപ്പെട്ട കുട്ടിയോട് ഞാൻ ദീർഘനേരം സംസാരിച്ചു. ആ കുഞ്ഞ് ഒരു വിങ്ങലോടെ, വേദനയോടെ മനസ്സ് തുറന്നു. സർ, എനിക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രതീക്ഷകൾക്ക് എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം അച്ഛനെ അമ്മയും മകനെ ജീവനാണ്, മകനെ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എപ്പോഴും പറയുന്ന ആ അച്ഛനും അമ്മയും അറിയുന്നില്ല. തൊട്ടടുത്ത മുറിയിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാണ് അവരുടെ മകൻ കഴിയുന്നതെന്ന്. എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്? കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷം ഭാരതത്തിൽ 10,159 കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് 24 മണിക്കൂറിൽ 28 കുട്ടികൾ സ്വയം ജീവൻ കൊടുക്കുന്നു. എവിടെയോ നമുക്ക് പിഴച്ചു പോകുന്നില്ലേ? നമുക്കിന്ന് സംശയമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം. വിലപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ് സ്നേഹമെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു. അതാണ് സ്നേഹമെന്ന് കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. പരസ്യ കമ്പനികളാണ് ഇത് ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ കേട്ടില്ലേ പരസ്യവാചകങ്ങൾ? ഈ ഉൽപ്പന്നം വാങ്ങി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകും, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നില്ല. നാണികൾ വാങ്ങി മക്കൾക്ക് നൽകാൻ ലോകത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ലേപനമാണിത്. ഇത് വാങ്ങി നിങ്ങളുടെ കുഞ്ഞിന്റെ തലയിൽ തേച്ചു കൊടുക്കും, കുത്തി വികസിക്കും. കുപ്പിക്കണക്കിന് വാങ്ങിക്കൊണ്ടു വന്ന് നമ്മളെ കുഞ്ഞിന്റെ തലയിൽ തേക്കുക മാത്രമല്ല, കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്ന കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവന്റെ മൂർധാവ് രൂപ നൽകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യമെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നത്? നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന നിമിഷങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നാം എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത്? എന്റെ മനസ്സിലേക്ക് എത്തുന്നത് അമ്മാണെന്ന കുട്ടിയാണ്. അർമേനിയക്കാരനായ അമ്മാൾ, 10 വയസ്സുള്ള അർമ്മ, 30,000 പേരുടെ ജീവനെടുത്ത ഒരു ഭൂകമ്പം അർമേനിയയിൽ സംഭവിച്ചു. ആ ഭൂകമ്പത്തിൽ അർമ്മ പഠിച്ച പള്ളിക്കൂടം തകർന്നു വീണു. ആ പള്ളിക്കൂടത്തിന്റെ അരികിലേക്ക് ഒരു പിതാവ് ഓടിയെത്തുകയാണ്. ആൾക്കാർ പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്, ആ പള്ളിക്കൂടം തകർന്നുകൊണ്ടിരിക്കുക, അങ്ങോട്ട് പോകരുത്. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, എന്റെ കുഞ്ഞവിടെ ഉണ്ട്. എന്താ എതിർപ്പുകളും വെച്ച് ആ മനുഷ്യൻ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിക്കൂടത്തിലേക്ക് കയറുകയാണ്. ഞങ്ങൾക്കറിയാം തന്റെ മകന്റെ ക്ലാസ് എവിടെയാണെന്ന്. കല്ലും കല്ലും കട്ടയും എല്ലാം മാറ്റി കിട്ടിയിരിക്കുകയാണ്.
അന്വേഷണത്തിന്റെ 24 മണിക്കൂർ പിന്നിട്ടു 48 മണിക്കൂർ തളർന്ന അവശനായ പിതാവ് വിളിച്ചുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ 62 മണിക്കൂറിൽ ഒരു മറുവിളി കേട്ടു, ധടിയെന്നൊരു വിളി. അർമാളിനൊപ്പം 9 കുട്ടികൾ സുരക്ഷിതരായി ഒരു മൂലയ്ക്ക് എത്തുന്നു. ആ പിതാവ് 10 കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് വന്നു. മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, അർമാൾ ഭയം തോന്നിയില്ലേ? അർമാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഭയം തോന്നിയില്ല. എനിക്കറിയാമായിരുന്നു എന്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വരുമെന്ന്. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ അച്ഛൻ എന്റെ അരികിലേക്ക് വരും, എന്നെ കെട്ടിപ്പിടിക്കും, എനിക്കൊരു മൂ നൽകും. എന്നിട്ട് പറയും, മോനെ അർമാൾ നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവിടെ ഈ അച്ഛൻ ഉണ്ടാകുന്നു. അർമാൾ എന്ന 10 വയസ്സുകാരന് ഒരു പിതാവ് നൽകിയ ആത്മവിശ്വാസത്തിന്റെ പ്രകാശമായിരുന്നു അത്. നമുക്കും സാധ്യമാകുന്നവരെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ സാധ്യതകളാൽ അനുഗ്രഹീയരാണ്. ആ സാധ്യതകളിലേക്ക് അവരെ നയിക്കുക എന്നതാണ് നമ്മുടെ കർമ്മം. അതിന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കൊണ്ടറിയണം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഈ നിമിഷത്തിൽ എന്റെ മനസ്സിലേക്ക് എത്തുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ആത്മീയ. ഞാൻ അവന്റെ അച്ഛനെയും അമ്മയെയും കണ്ടു, അവരോട് സംസാരിച്ചു. സ്നേഹനിധികളായവർ എന്റെ വാക്കുകൾ ഉൾക്കൊള്ളു. 12-ാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി നിറചിരിയോടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ആ കുട്ടിയുടെ മുഖമാണ് എന്റെ മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധ്യമാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തമലാവാ സാന്ത്വനമാകാൻ, ലോകത്തിന്റെ എല്ലാ നന്മയും ശുദ്ധിയും ചൈതന്യവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ലോകപ്രസിദ്ധ ചിന്തനായ ഖലീൽ ജിബ്രാന്റെ ആ പ്രസിദ്ധമായ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ പൂക്കളാണ്, വളരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ടോസ്റ്റ് മാസ്റ്റർ സനീൽ കുമാറിന് നല്ലൊരു കയ്യടി നൽകാം. Thank you.